പറപ്പുകര സെന്റ് ജോൺസ് ഫൊറോന ദേവാലയത്തിന്റെ അമ്പുതിരുനാളിന്റെയും ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ടുള്ള ആറാട്ടിന്റെയും വിവരങ്ങൾ ഒരൊറ്റ ഫ്ലക്സിൽ പ്രത്യക്ഷപ്പെട്ടത് കൗതുകമായി. പറപ്പൂക്കര സെന്റ് ജോൺസ് ഫൊറോന ദേവാലയത്തിലെ അമ്പുതിരുനാളിനോടനുബന്ധിച്ച് സെന്റ് ജോസഫ് യൂണിറ്റ് സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡാണ് കൗതുകമായത്. കുടുംബ യൂണിറ്റ് ഭാരവാഹികളും പറപ്പൂക്കര സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ഭാരവാഹികളും സംയുക്തമായാണ് ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് നടത്തുന്ന ആറാട്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങളും ഫ്ലക്സ് ബോർഡിലുണ്ട്. രാപ്പാളിലെ എല്ലാ ജാതി മതസ്ഥരും എല്ലാ കക്ഷി രാഷ്ട്രീയ ജാതി മത ഭേദമന്യേ എല്ലാവരുടെയും നിർജീവമായിട്ടുള്ള സഹകരണം ഈ കാര്യത്തിനുണ്ടാവാറുണ്ട്. അതിഗംഭീരമായിട്ടുണ്ട് അത് ആഘോഷിക്കാറ്. എല്ലാ വർഷവും അത് എല്ലാ ഓൾട്ടർനേറ്റീവ് ഇയേഴ്സ് ആഘോഷിക്കുന്നതോടുകൂടെ ഈ വർഷവും അതിഗംഭീരമായി നടത്താൻ വേണ്ടി ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരുടെയും സഹകരണം ഉണ്ടായിരുന്ന ഒരു വലിയ ഒരു മഹോത്സവമായിട്ട് കൊണ്ടാടുകയാണ്. ഇതിനുശേഷം രണ്ടു ദിവസം കഴിഞ്ഞാൽ എല്ലാവരും കൂടി വളരെ ഗംഭീരമായിട്ട് ആഘോഷിക്കുന്ന പറപ്പുക്കര ഫറോനപ്പള്ളിയുടെ തിരുനാൾ ആഘോത്സവം ഗംഭീരമായിട്ട് ഇവിടെ നടത്താറുണ്ട്. അതിലെല്ലാവരും എല്ലാ സഹകരണങ്ങളും ഉണ്ടാവാറുണ്ട്. അതും ഈ ആറാട്ട് പോലെ തന്നെ അതിഗംഭീരമായിട്ടാണ് നാട്ടുകാർ ആഘോഷിച്ചുകൊണ്ടിരുന്നത്. മെയ് 12 വെള്ളിയാഴ്ച നടക്കുന്ന ആറാട്ടിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇരിഞ്ഞാലക്കുടയിൽ നിന്നും മൂന്നാനകളുടെ അകമ്പടിയിലാണ് ദേവൻ ആറാട്ടിനായി എഴുന്നള്ളിയെത്തുക. അതേസമയം 15 ഞായറാഴ്ചയാണ് അമ്പുതിരുനാൾ നടക്കുന്നത്. തിരുനാളിന്റെ ഭാഗമായി ഒരാനപ്പുറത്ത് പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയിൽ അമ്പു പ്രദക്ഷിണം രാപ്പാളിൽ നിന്ന് പള്ളിയിലേക്ക് പുറപ്പെടും. പറപ്പൂക്കര തിരുനാളും അതുപോലെ തന്നെ ഇരിഞ്ഞാലക്കുട കൂടുമാണിക്യ ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ സമാപനമായ ആറാട്ടും ഇവിടെ രാപ്പാളിൽ വരുന്നത് ഒരുമിച്ച് വരുന്നത് വളരെ അപൂർവങ്ങൾ അപൂർവമായ വർഷങ്ങളിലാണ് സംഭവിക്കുന്നത്. ഈ വർഷം അത് ഇപ്പോൾ 12 ആറാട്ടാണെങ്കിൽ 15 ഇവിടുത്തെ അമ്പു സമുദായത്തിൻ്റെ തിരുനാളും അടുത്തടുത്ത് വരുന്നുണ്ട്. ഞങ്ങൾ ഇതിക്ക് മുൻ വർഷങ്ങളിലും ഇതുപോലെ തന്നെ സംയുക്തമായിട്ടുള്ള ഫ്ലക്സ് ബോർഡുകളൊക്കെ ഞങ്ങൾ വയ്ക്കാറുണ്ട്. ഈ വർഷവും അതും ആ രീതി മുന്നോട്ട് പോവുകയാണ്. വരും തലമുറയ്ക്ക് ഒരു മാർഗമായിക്കോട്ടെ എന്നുള്ള ധാരണയിൽ കൂടി മതസൗഹാർദ്ദം നിലനിർത്തുന്നതിന് വേണ്ടി കൂടിയാണ് ഞങ്ങളിനി സംയുക്ത ഒരു ഫ്ലക്സ് ബോർഡ് വെക്കാൻ ഞങ്ങൾക്ക് പ്രചോദനമായത്. വിശ്വാസങ്ങളിലും ആചാരങ്ങളിലുമുള്ള വൈവിധ്യങ്ങൾ നോക്കാതെ പരസ്പരം ഒന്നിച്ചു നിന്നാണ് രാപ്പാളിലുള്ളവർ ഉത്സവങ്ങളും തിരുനാളുകളും നടത്തുന്നത്. ഇതിനു മുൻപും പറപ്പൂക്കര സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ഷഷ്ടിയുടെയും ഫൊറോന പള്ളിയിലെ തിരുനാളിന്റെയും ഫ്ലക്സ് ബോർഡുകൾ ഒന്നിച്ചു വന്നത് ഏറെ ജനശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. സെന്റ് ജോസഫ് കുടുംബകൂട്ടായ്മ ഭാരവാഹികളായ വർഗീസ് മഞ്ഞളി, ജോണി കോഴിപ്പാടൻ, ബിജു പുല്ലോക്കാരൻ, മാത്യു കോഴിപ്പാടൻ എന്നിവരും ആറാട്ടുകടവ് വാതിരുമാടം ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ കെ പ്രകാശൻ, ശേഖർ സ്വാമി, മോഹരൻ കീർത്തനം, ജയതിലകൻ കിഴക്കൂട്ട് എന്നിവരുമാണ് നേതൃത്വം നൽകുന്നത്. വിശ്വാസങ്ങളിലും ആചാരങ്ങളിലും വ്യത്യാസങ്ങളും വൈവിധ്യങ്ങളും ഉണ്ടെങ്കിലും മനുഷ്യർ എന്ന നിലയിൽ നാം ഒരൊറ്റ സമൂഹമാണെന്നും നാം ഒരൊറ്റ നാട്ടുകാരാണെന്നുമുള്ള ഒരു മഹനീയമായ മാതൃകയാണ് രാപ്പാളിലെ ജനത മുന്നോട്ട് വയ്ക്കുന്നത്. ഇത് കേരളത്തിനും ഭാരതത്തിനും ലോകം മുഴുവനും ഒരു വലിയ മാതൃകയാണ്, വലിയ സൗഹൃദത്തിൻ്റെ മാതൃക തന്നെയാണ് സമ്മാനിക്കുന്നത്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ബൈജു ദേവസി, NCTV News.